കളക്കൂട്ടത്തെ സ്ഥാനാർത്ഥി നിർണയം ബിജെപിക്ക് പ്രതിസന്ധിയാകുന്നു ശോഭാ സുരേന്ദ്രന് കളക്കൂട്ടം നൽകാനാവില്ലെന്ന നിലപാടിൽ തന്നെയാണ് സംസ്ഥാന നേതൃത്വം എന്നാൽ ശോഭയ്ക്ക് സീറ്റ് നൽകണമെന്ന് മറുപക്ഷവും നിലപാടെടുത്തിട്ടുണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കളക്കൂട്ടത്ത് മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ശോഭ മത്സര സന്നദ്ധത പ്രഖ്യാപിച്ച സ്ഥിതിക്ക് മാർച്ചുള്ള നീക്കം പൊട്ടിത്തെറിയിലേക്ക് നയിച്ചേക്കും സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം വിവരങ്ങളുമായി അനു വി എസ് സുവി വിശ്വനാഥ് എന്നിവർ ചേരുകയാണ് ആദ്യം അനുവിലേക്ക് അനു മത്സരിക്കാൻ കഴക്കൂട്ടത്ത് മത്സരിക്കാനുള്ള സന്നദ്ധത ശോഭാ സുരേന്ദ്രൻ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി കഴക്കൂട്ടം ലഭിച്ചില്ല എങ്കിൽ അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് തന്നെ പോകുമോ എന്താണ് സംസ്ഥാന നേതൃത്വം ഉദ്ദേശിക്കുന്നത് വി മുരളീധരനെ ഇറക്കി ശോഭയെ വെട്ടാനുള്ള നീക്കമാണോ നടക്കുന്നത് തീരുമാനിച്ചത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത പട്ടികയാണ് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ നൽകിയത് പക്ഷേ വി മുരളീധരൻ തൽക്കാലം മത്സരിക്കേണ്ട എന്ന ഒരു നിലപാടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വീകരിച്ചത് കാരണം കേന്ദ്ര മന്ത്രിസഭയിലെ ഒരാൾ കേന്ദ്രമന്ത്രിയായ ഒരാൾ മണ്ഡലത്തിൽ വന്ന് ഒരുപക്ഷെ തോൽക്കുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് സംസ്ഥാന ബി ജെ പിക്ക് മാത്രമല്ല കേന്ദ്ര ബി ജെ പിക്ക് പോലും അത് നാണക്കേ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അത്തരം ഒരു നീക്കം വേണ്ട എന്നൊരു നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്തു തുടർന്നാണ് വി മുരളീധരന് പകരം മണ്ഡലത്തിൽ ആര് എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമായി ഉയർന്നത് ഈ ഘട്ടത്തിൽ മത്സരിക്കാനില്ലെന്ന് ആദ്യം പറഞ്ഞിരുന്ന കെ സുരേന്ദ്രനെ അവിടത്തേക്ക് പരിഗണിച്ചു പക്ഷേ കെ സുരേന്ദ്രന് കോന്നിയിൽ മത്സരിക്കണം എന്നുള്ള താല്പര്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പക്ഷേ മഞ്ചേശ്വരത്ത് വിജയസാധ്യത ഉള്ളതിനാൽ അവിടെയും കൂടെ മത്സരിക്കണമെന്ന് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുകയും സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു അപ്പോഴും കഴക്കൂട്ടത്ത് ആര് സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയർന്ന ചോദ്യം ഈ ചോദ്യത്തിന് ശോഭാ സുരേന്ദ്രൻ എന്ന ഒരു ഉത്തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നിർദ്ദേശത്തിലേക്ക് ആർ എസ് എസിലെ ഒരു വിഭാഗവും അതുപോലെ തന്നെ വി മുരളീധര പക്ഷത്തിന് എതിരായിട്ടുള്ള ഗ്രൂപ്പുകളുടെ ചില നേതാക്കന്മാരും ശോഭ മത്സരിച്ചാൽ നന്നാകും എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു പക്ഷേ ആ ഒരു നിർദ്ദേശത്തെ ഒരു കാരണവശാലും വി മുരളീധരനോ കെ സുരേന്ദ്രനോ അംഗീകരിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് കഴക്കൂട്ടം പോലൊരു മണ്ഡലത്തിൽ ശോഭ മത്സരിക്കുകയും വി മുരളീധരനെക്കാളും വോട്ട് നേടുകയും ഒക്കെ ചെയ്താൽ അത് മുരളീധരനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി ഉണ്ടാകും എന്നൊരു വിലയിരുത്തലാണ് ആ വിഭാഗത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഏതായിരുന്നാലും ശോഭ മത്സരിക്കാമെന്ന് പറയുകയും അതേസമയം ശോഭയെ മത്സരിപ്പിക്കാൻ താല്പര്യമില്ല എന്ന് സംസ്ഥാന നേതൃത്വം നിൽക്കുന്നു തീർച്ചയായും ബി ജെ പിയെ സംബന്ധിച്ച് തലവേദന തന്നെയാണ് കഴക്കൂട്ടം മണ്ഡലം ശരി സുവി വിശ്വനാഥ് കൂടി ചേരുകയാണ് സുവി ശോഭാ സുരേന്ദ്രൻ ആദ്യ ഘട്ടത്തിൽ മത്സരിക്കാനില്ല ഇത്തവണയെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇന്നലെ ആയപ്പോഴേക്ക് കഴക്കൂട്ടത്ത് മത്സരിക്കുമെന്ന സൂചനകൾ അവർ തന്നെ നൽകി ശോഭാ സുരേന്ദ്രൻ മത്സര രംഗത്ത് ഉണ്ടാകുമെന്ന് കെ സുരേന്ദ്രനും പറഞ്ഞതാണ് പക്ഷെ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് മറിച്ചൊരു തീരുമാനമുണ്ടായാൽ ഒരുപക്ഷെ കഴക്കൂട്ടം ഒഴിവാക്കി മറ്റെവിടെങ്കിലും മത്സരിക്കുക എന്നൊരു നിർദ്ദേശമാണ് വെക്കുന്നതെങ്കിൽ എന്തായിരിക്കും ശോഭാ സുരേന്ദ്രന്റെ നീക്കം വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും സൃഷ്ടിക്കുമോ ബി ജെ പിയിൽ അങ്ങനെയുള്ള തീരുമാനങ്ങൾ തീർച്ചയായും രേണുക കഴക്കൂട്ടം സീറ്റിനെ ചൊല്ലി തൃശൂർ ബി ജെ പിയിൽ പ്രതിസന്ധി പുകയുകയാണ് ഏറ്റവും പ്രധാനം ആദ്യ ഘട്ടത്തിൽ കേന്ദ്ര നേതൃത്വത്തോട് താൻ മത്സരിക്കാനില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് എന്നാൽ കഴക്കൂട്ടത്ത് ആര് എന്നൊരു സമീപനം വന്നപ്പോൾ അമിത്ഷാ തന്നെയാണ് കഴക്കൂട്ടത്തേക്ക് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാം എന്നൊരു നിർദ്ദേശം വെച്ചത് കാരണം കടകംപള്ളി സുരേന്ദ്രനാണ് ഇവിടെ മത്സരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ശബരിമല വിഷയത്തിൽ ഒരു സ്ത്രീ ശബരിമല വിഷയം ഉയർത്തിക്കൊണ്ടുവരും അവിടെ ഒരു സ്ത്രീ പ്രതിനിധിയെ വെക്കുകയും ചെയ്താൽ അത് ബി ജെ പിയെ കൂടുതൽ ഗുണം ചെയ്യും എന്ന് കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കെ സുരേന്ദ്രനെ ക്ഷമിക്കണം ശോഭാ സുരേന്ദ്രനെ അവിടെ പരിഗണിക്കാം എന്ന് അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതൃത്വം തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നാൽ ഇതിനെതിരെ ശക്തമായ നീക്കമാണ് സംസ്ഥാന നേതൃത്വം കെ സുരേന്ദ്രൻ ഒപ്പം തന്നെ വി മുരളീധരൻ ഉൾപ്പെടെയുള്ള അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഒരുപക്ഷെ അവരെ മത്സരിപ്പിക്കുകയും ആ അവിടെ കഴക്കൂട്ടം പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു സീറ്റിലേക്ക് എ പ്ലസ് കാറ്റഗറിയിലുള്ള ഒരു സീറ്റിലേക്ക് ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുകയാണെങ്കിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്ന് പോലും ഇവർ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി അതുകൊണ്ട് തന്നെ ആദ്യ ഘട്ടത്തിലെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ കഴക്കൂട്ടം സീറ്റ് ഒഴിവാക്കിക്കൊണ്ടാണ് ഇവർ മുന്നോട്ട് വന്നത് അതിനുശേഷം കഴിഞ്ഞ ദിവസം ആദ്യ ദിവസം ശോഭാ സുരേന്ദ്രൻ ഇക്കാര്യം സമ്മതിച്ചു ഒപ്പം തന്നെ അവർ പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു രണ്ട് സീറ്റുകളിൽ മത്സരിക്കാനുള്ള സുവർണ അവസരമാണ് കെ സുരേന്ദ്രന് വന്നിരിക്കുന്നത് അനുവാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും വലിയ പ്രതിസന്ധി കഴക്കൂട്ടം സീറ്റ് ബി ജെ പിയിൽ സൃഷ്ടിക്കുന്നു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ